Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi alfaizina bidillah amma ba'd. Fa'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladhina amanu isbiru wa sabiru wa rabitu. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين سهر دائرايا സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, മാന്യ ശ്രോതാക്കൾ, അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം മഹ്ളറത്തുൽ ബദരിയ്യ സ്ഥാപിതമായ അതേ സമയത്ത് തന്നെ ഈ പ്രദേശത്തുകാർ അത് നെഞ്ചിലേറ്റുകയും വളരെ ഭംഗിയായി നടത്തുകയും അതിൻ്റെ ഒന്നാം വാർഷികം മഹാനായ സയ്യിദ് യൂസുഫുൽ ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവകളുടെ നാമധേയത്തിലുള്ള ഈ നഗറിൽ നടത്തപ്പെടുകയാണ്. അൽഹംദുലില്ലാ, യുവ പണ്ഡിതരിൽ വളരെ പ്രമുഖരും പ്രഭാഷണ രംഗത്ത് മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്ഥാനം പിടിക്കുന്ന, വളരെ അർത്ഥപൂർണങ്ങളായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ലുക്മാൻ ഹക്കീം സഖാഫി അവറുകൾ രണ്ട് മണിക്കൂറോളം വളരെ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകിയത്. അതുൾക്കൊണ്ട് ജീവിക്കാൻ ഈ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ, ഈ നാട്ടുകാരനായ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതരായ ആത്മീയ രംഗത്ത്, ദിനീ പ്രബോധന രംഗത്ത് ജീവിതം നീക്കിവെച്ച പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് ഫൈലി അല്ലേ, അബ്ദുൽ മജീദ് ഫൈലി, അള്ളാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സോടെ ദീർഘകാലം സുന്നത്തെ മാർഗത്തിന് ഖിദ്മത്ത് എടുക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഈ നാട്ടുകാരുടെ ആവേശത്തെക്കുറിച്ചും അവർ മഹത്തുക്കളും സ്വാലിഹീങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞു. മനുഷ്യരാകുന്ന നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹും റസൂലും സ്വഹാബത്തും കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കലല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അണു ഇളവ് മാറിയോ അതിൻ്റെ തിക്തഫലം സമൂഹം അനുഭവിക്കുക തന്നെ ചെയ്യും. രാജ്യം അത് രുചിച്ചറിയുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ സർവനാശനഷ്ടങ്ങൾക്കും വിധേയരാകേണ്ടി വരും. അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ ആഴ്ചയിലെ ചില റിപ്പോർട്ടുകൾ. ഇന്ന് ഒക്ടോബർ 5 കഴിഞ്ഞ ഞായറാഴ്ച ഒക്ടോബർ 1 നമുക്കത് ആഷുറ ദിനമാണ്. ലോക മുസ്ലിമീങ്ങളെല്ലാം അത് ആഷുറ മുഹറം 10 അതിൻ്റേതായ രൂപത്തിൽ ആചരിച്ചു. എന്നാൽ ഐക്യരാഷ്ട്രസഭ അത് വയോജന ദിനമായി, വൃദ്ധദിനമായി 1991 പ്രഖ്യാപിച്ചതാണ്. എല്ലാ ഒക്ടോബറും 1 വൃദ്ധദിനമാണ്. പക്ഷെ അന്ന് പുറത്തുവിട്ട ചില കണക്കുകൾ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിനെയും ഞെട്ടിപ്പിക്കാതിരിക്കില്ല. ഒരു 100 മുമ്പ് ഈ സമയത്ത് ലോക ജനസംഖ്യയുടെ
ഒരു ശതമാനം മാത്രമാണ് വൃദ്ധന്മാരുണ്ടായിരുന്നത്. 99% ആളുകളും ശൈശവദശയിലും ബാല്യദശയിലും യൗവനദശയിലും ഒക്കെ വിവിധങ്ങളായ ഘട്ടങ്ങളിലുള്ളവരായിരുന്നു. എന്നാൽ ഇന്നത് മാറി 25% വൃദ്ധന്മാരാണ്. 2050 ആകുമ്പോഴേക്ക്, ഇത് 2017, ഇനി 33 കൂടി കഴിയുമ്പോഴേക്ക് 50%ലേറെ വൃദ്ധന്മാരായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം തോന്നുന്നുണ്ടാകും, ഓ നമുക്കൊക്കെ കുറേ കാലം ഇനിയും ജീവിക്കാൻ കഴിയുമെന്ന്. അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തു, നിങ്ങൾ അറിയണം. എന്തുകൊണ്ട് ഇവിടെ മുഴുവൻ ജനങ്ങളും വൃദ്ധന്മാരായി മാറി? യുവാക്കളില്ല. ശൈശവദശയിലോ ബാല്യദശയിലോ കൗമാരപ്രായത്തിലോ യൗവനത്തിലോ ആരും ഇല്ലാതിരുന്നാൽ ആരാണ് അവരെ കൈപിടിക്കാൻ? ആരാണ് അവർക്ക് ഭക്ഷണം നൽകാൻ? ആരാണ് അവർക്ക് താമസം കൊടുക്കാൻ? ആരാണ് അവരെ ശുശ്രൂഷിക്കാൻ? ഈ കഴിഞ്ഞ 1 October തന്നെ കേരളത്തിൽ തന്നെ വെറുതെ റൂമിൻ്റെ ഉള്ളിൽ മരിച്ച ദിവസങ്ങളായി അറിയാത്ത സംഭവം ഞങ്ങൾ അറിഞ്ഞില്ലേ? ഇതേ 1 October നമ്മുടെ കുടുംബത്തിൽ, മുസ്ലിം കുടുംബത്തിൽ തന്നെ ഒരു ഉമ്മാക്ക് 5 മക്കളുണ്ടായി. ഒരൊറ്റ മക്കളും തിരിഞ്ഞു നോക്കാതിരുന്ന് RDO വിളിച്ച് കർശനമായ താക്കീത് നൽകിയത് കേരളത്തിലല്ലേ? അതുപോലെ US കിടക്കുന്ന മകൻ ഉമ്മയെ കാണാൻ വന്നു നോക്കുമ്പോൾ 7 മാസം മുമ്പ് ഉമ്മ മരിച്ച്, അമ്മ മരിച്ചു കിടക്കുന്ന രംഗം നമ്മുടെ രാജ്യത്തല്ലേ നടന്നത്? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അധ്യാപനങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അഥവാ ഇവിടെ ആയുസ് കൂടിയതല്ല, മറിച്ച് കുട്ടികളില്ലാതെയായി മാറി. അഥവാ യൂറോപ്യൻസിൻ്റെ മുമ്പിൽ അവർക്ക് കുടുംബജീവിതമൊന്നില്ലേ? ഇല്ല. അവരുടെ വികാര ശമനത്തിനും അവരെല്ലാ ആവശ്യങ്ങൾക്കും യൂറോപ്യൻസ് അൽഹംദുലില്ല, മഹാനായ സയ്യിദ് വൈലത്തുൽ തങ്ങൾ അവർ അൽഹംദുലില്ല, സയ്യിദ് ജലാദ്ദീൻ ജിലാനി തങ്ങൾ അവർ എത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇസ്ലാം മണ്ണോ ഇളവ് മാറിയോ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുമെന്നതിന് വ്യക്തമായ തെളിവ് ഈ ആഴ്ചയിലെ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. യൂറോപ്യൻസ് ആസ്ട്രേലിയയിലും ലണ്ടനിലും ബെൽജിയത്തും ഫ്രാൻസിലുമൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഭാര്യയല്ല വലുത്, പലർക്കും ഭാര്യയില്ല, നായയാണ്. അവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ നായയുടെ ചികിത്സാ കേന്ദ്രങ്ങളാണ്. അവിടെ ഏറ്റവും കൂടുതൽ കാശ് ചിലവഴിക്കുന്നത് നായയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അങ്ങനെ നായയുമായി അങ്ങ് കഴിഞ്ഞുകൂടി മനുഷ്യൻ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. ഇനി അപൂർവം ചിലർ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടാൽ തന്നെ അവർക്ക് മക്കളെ വേണ്ട എന്ന തീരുമാനം. മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വരെ ഒന്നു മതി. ലോകമനുഭവിക്കുന്നത് എന്ത്? ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൗലാ സബിയാനുൻ ഖുല്ലർ വശൂഖുൻ റുഖർ വബഹായിമു റുത്തർ ലഹലകതി ദുനിയാ. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ചെറിയ മുല കുടിക്കുന്ന കുട്ടികൾ അനിവാര്യമാണ്. അതുപോലെ തന്നെ
വൃദ്ധന്മാരും ആവശ്യമാണ്. കുനിഞ്ഞ ആകെ പ്രായം ചെന്നവർ പോരാവഹായി മുറുത്തൾ മേഞ്ഞു നടക്കുന്ന ആടുകളും മാടുകളും പറവജാതികളും ഇഴജന്തുക്കൾ തുടങ്ങിയ സർവസവും ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓരോ ഫോറസ്റ്റുകളുടെയും സമീപത്ത് നിങ്ങൾ ബോർഡ് കാണുന്നത്, ഒരു വംശത്തിൻ്റെ നാശം മനുഷ്യവംശത്തിൻ്റെ നാശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ജീവിയെ പിടിച്ചാൽ ഭീമമായ സംഖ്യ ഫൈനും നീണ്ട കാലം തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്ന് ഓരോ ഫോറൻസിൻ്റെയും ഓരോ വന്യമേഖലയുടെ അതിർത്തിയിലും പരിസരങ്ങളിലും സർക്കാർ ബോർഡ് വെക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധമായ ഇസ്ലാം അത് മനുഷ്യനിർമ്മിതമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഒരു ഇലാഹിയായ തത്വസംഹിതകളാണ്. ആ തത്വസംഹിതകൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം. ഇസ്ലാമിൻ്റെ നിർവചനം തന്നെ മഹാനായ ഖാതിമത്തുൽ മുഹഖിഖിൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ കർമ്മശാസ്ത്രത്തിൻ്റെ അവസാന ശബ്ദമായ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ ആമുഖത്തിൽ പറയുന്നത്, ബുദ്ധിജീവികൾക്ക് മത ഭൗതിക സാങ്കേതിക രാഷ്ട്രീയ വ്യാപാര വ്യവസായ സാമ്പത്തിക അഖില മേഖലകളിലും എല്ലാ നന്മകളും പ്രദാനം ചെയ്യുന്ന ഒരു തത്വസംഹിത. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ്റെ ജീവിതം രക്ഷപ്പെടാൻ മാർഗമെന്ത്, അതൈഹികവും പാരത്രിക ജീവിതം രക്ഷപ്പെടാൻ എന്ത് മാർഗം. സൂറത്തുൽ ഇംറാനിലെ ആലി ഇംറാനിലെ അവസാനത്തെ ആയത്താണ് ഞാൻ നിങ്ങൾ ഓതിക്കേൽപ്പിച്ചത്, വത്തഖുല്ലാഹ്ലഅല്ലകും തുഫ്ലിഹൂൻ. ഖുർആനിൽ വിജയിക്കുക എന്നാണ് ലഅല്ലകും തുഫ്ലിഹൂൻ എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. പക്ഷെ വിജയിക്കുക എന്നതിന് സഈദ, ലഫിറ, ഫാസ തുടങ്ങി ധാരാളം പദങ്ങളുണ്ട്. പക്ഷേ 99 സ്ഥലങ്ങളിലും അല്ലാഹു തആല പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അഫ്ലഹ ഫലഹ എന്ന ധാതുവിൽ നിന്നുള്ള പദപ്രയോഗങ്ങളാണ് അല്ലാഹു തആല നടത്തുന്നത് 99% സ്ഥലങ്ങളിലും. ഖുർആൻ എത്ര തവണയാണ് ലഅല്ലകും തുഫ്ലിഹൂൻ ഉലൈകഹുൽ മുഫ്ലിഹൂൻ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാഹ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. എന്താണ് അഫ്ലഹ, എന്താണ് ഫലാഹ്? മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത്, മിനം ബില ജഹിലിൻ മിനം ബില ഫഖിരിൻ ഇൽമുൻ ബില ജഹിലിൻ ബഖാഉം ബില ഫനാഇൻ ഇസ്സുൻ ബില ദുല്ലിൻ. നാല് കാര്യങ്ങളും കൂടി സമ്മിശ്രമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഫലാഹ്. അതാ ഇനം ബില ഫഖിരിൻ, ദാരിദ്ര്യം തൊട്ട് തീണ്ടാത്ത ഐശ്വര്യം. ഇൽമും ബില ജഹിലിൻ, അജ്ഞതയുടെ കണികമില്ലാത്ത വിജ്ഞാനം. ഇസ്സുൻ ബില ദുല്ലിൻ, അപമാനത്തിൻ്റെ അംശം ചേരാത്ത അഭിമാനം. ബഖാഉം ഫില ഫനാഇൻ, നാശത്തിൻ്റെ അംശമില്ലാത്ത ബഖാ എന്നൊന്നും നിലനിൽക്കുക. ഈ നാല് കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഫലാഹ്, അഥവാ ഐഹികവും പാരത്വവും പൂർണ്ണമായും രക്ഷപ്പെടുക. അങ്ങനെയുള്ള രക്ഷ വേണമോ, ഇത്തഖുല്ലാ,
അല്ലാഹു കൽപ്പിച്ചതെന്തുണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ആരെയും ഉപദ്രവിക്കരുത്. നിങ്ങൾ ഒരിക്കലും ആരെയും വഞ്ചിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ തെറി പറയരുത്. നിങ്ങളുടെ ഗുരുനാഥന്മാരെ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ മുൻഗാമികളെ പൂർവികർ ആക്ഷേപിക്കരുത്. നിങ്ങൾ സാധാത്തുക്കളെയോ ഉലമാക്കളെയോ ഈബത്ത് പറയരുത്. നിങ്ങൾ കുട്ടികളെ നന്നായി സ്നേഹിക്കണം. മുതിർന്നവരെ നിങ്ങൾ ബഹുമാനിക്കണം. ഭരണാധികാരികൾ നല്ലത് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ അവർക്കനുസരിക്കണം. നിങ്ങൾ എല്ലാ വിഭാഗത്തോടും കരുണ കാണിക്കണം. നിങ്ങൾ അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. നിങ്ങൾ റമദാനു ശരീഫിൽ നോമ്പ് നോൽക്കണം. നിങ്ങളുടെ സ്വത്തിൽ നിക്ഷിതമായ വിഹിതം നൽകേണ്ടവർ നൽകേണ്ട സമയത്ത് നൽകേണ്ട പോലെ നൽകുക തന്നെ വേണം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിയാവുന്നവർ ഹജ്ജും ഉംറ നിർവഹിക്കണം. ഇങ്ങനെ അല്ലാഹു തആല കൽപ്പിച്ചവർ മാത്രമല്ല നിങ്ങളുടെ മതഭൗതിക സാങ്കേതിക മേഖലകളിൽ വിജയവും മുന്നേറ്റവും ഉണ്ടാകാൻ നിങ്ങളുടെ ദിക്റുകളും സ്വലാത്തുകളും നിങ്ങൾ വർദ്ധിപ്പിക്കണം. ദുആകൾ നന്നായി റബ്ബിനോട് നിങ്ങൾ പറയണം. നിങ്ങളെല്ലാ സമയങ്ങളിലും അല്ലാഹുവിനോട് നന്നായി നിങ്ങൾ ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ദുആ എന്ന് പറഞ്ഞാൽ അന്ന് അത് എന്തോ ഒരു ചെറിയ ചടങ്ങ് മാത്രം. എന്നാൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ ഒരു മാസം മുഴുവനും ഉഴുന്നാലിൻ്റെ യമൻ നിന്ന് മോചിപ്പിച്ച കഥ നിങ്ങൾ വായിച്ചിരുന്നു. ഓരോ ദിവസത്തെ വാർത്തകൾ നിങ്ങൾ വായിച്ചാലും എത്ര തവണ പ്രാർത്ഥന പറഞ്ഞിരിക്കും. അവിടെ നമ്മൾക്ക് എവിടെ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിടത്ത് അൽ ഹജ്ജു അഷ്ഹുറും മഅ്ലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് മാ തഫ്അലു മിൻ ഖൈരിൻ യഅലംഹുല്ലാഹ് വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്‌വാ വത്തഖൂന യാ ഉലിൽ അൽബാബ് ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم من قبله وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم فَإِذَا قَضَيْتُم مَّنَاسِكَكُمْ فَاذْكُرُوا اللَّهَ كَذِكْرِكُمْ آبَاءَكُمْ أَوْ أَشَدَّ ذِكْرًا فَمِنَ النَّاسِ مَن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ رَبَّنَا آتِنَا فِي الدُّنْيَا وَمَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ منهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب واذكروا الله في أيام معدودات أحجنك فرعين بلكي يترتا ون الله تلا ذكر ورنان الله يجوك فجنجنا ديالما تشورت وقنقل قلت لي മാത്രല്ല ആ ഹജ്ജിൻ്റെ പല മസ്ലുകളും പ്രതിപാദിക്കുന്നതിൻ്റെ നേരെ നടുവിൽ വെച്ചിട്ട് റബ്ബനാതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖ്ന അദാബന്നാർ ഉലൈകലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ് നറട്ട് വദുക്റുല്ലാഹ് ഫി അയ്യാമിൻ മഅദൂദാത് ഫമൻ തഅജ്ജല ഫി യൗമൈനി ഫലാ ഇസ്മ അലൈ ഹജ്ജ് മീനൈൽ അതിനും വല ഹജ്ജു അഷ്ഹുറും മഅ്ലൂമാത്ത് ഇതിൻ്റെ ഇടയിൽ തന്നെ വെച്ചിട്ട് അല്ലാഹു തആല ഈ ദുആകൾ. അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് ഉഹില്ല ലക്കും ലൈത സ്വയാമി അർഫത്തു ഇലാ നിസായിക്കും എന്ന ആയത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അവിടെ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഇതൊക്കെ ഖുർആൻ പഠിക്കുമ്പോൾ നന്നായി മനസ്സിലാക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒക്കെയും അല്ലാഹു തആല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് എന്താ?
ഇവിടെ വലിയൊരു സമ്മേളനം നടക്കുകയാണ്. പെട്ടെന്ന് പ്രഭാഷണം നിർത്തിയിട്ട് അനൗൺസ്മെൻ്റ് ചെയ്യും. അതിൻ്റെയൊക്കെ അനൗൺസ്മെൻ്റ് നിർത്തിയിട്ട് ഇതാ ഇനിയാൾ മൈക്ക പോയിൻ്റായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സാക്കി എന്തോ ഒരു സീരിയസ് പ്രശ്നമുണ്ട്. അയാളെ വാപ്പ വിരിച്ചിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു വളരെ അല്ലാതെ അങ്ങനെ ഒരു പ്രഭാഷണത്തിനൊക്കെ പറയില്ല. ഒരു ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ സഹസിൽ വളരെ വളരെ സീരിയസ് ആയതാണ് എന്ന പോലെ അള്ളാഹു തആല അതിപ്രധാനമായ കാര്യങ്ങൾ എന്തോ പറയുന്ന അതിൻ്റെ ഇടയിലാണ് അള്ളാഹു തആല പറയുന്നത് എന്ത് ദ്വാനെക്കുറിച്ച്. അതാണ് ആരാധനയുടെ മജ്ജയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബാദത്തുകൾ ഇബാദത്തുകളായി മാറണമെങ്കിൽ ദ്വാകൾ തന്നെ വേണം. അല്ലാതെ കുറേ അങ്ങ് നിങ്ങളങ്ങ് നിസ്കരിച്ച് നോമ്പൂറ്റി കാട്ടിക്കൂട്ടിയോണൊന്നും ആവൂല. നിങ്ങളുടെ ഇബാദത്തുകളുടെ ഏതൊരു മനുഷ്യൻ്റെയും ഇബാദത്ത് ഇബാദത്തായി മാറുന്നത് ദ്വാകളെ കൊണ്ടാണ്. എത്രത്തോളം അള്ളാഹു സമർപ്പിക്കാൻ കഴിഞ്ഞു, ദിക്റു സ്വലാത്ത് ദ്വാ. അതാണ് മഹാൻ അബ്ദുല്ലാഹി ജാഫി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്, ദിക്റുല്ലാഹി റൂഹുൽ ഇബാദാതി കുല്ലിഹാ. മുഴുവൻ ആരാധനകളുടെയും ആത്മാവാണ് ദിക്റെന്ന് പറയുന്നത്. അതാണ് അള്ളാഹു തആല വല ദിക്റുല്ലാഹി അക്ബർ. മുത്തല്ലിമി ഇംഗ്ലീഷ് സഹസലുണ്ട്, മുഫല്ലു മിൻഹുനെ കളഞ്ഞ ഉമ്മുമിന്നെ വേണ്ടി എന്ന് പറഞ്ഞാൽ മുത്തല്ലിമികളൊക്കെ മനസ്സാക്കണം. എല്ലാറ്റിലും വലുത് ആയുധത്തെക്കാൾ ഏറ്റവും വലിയ ആയുധം അള്ളാഹുവിൻ്റെ ദിക്റാണ്. സാമ്പത്തിക ശേഷിയിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി അള്ളാഹുവിൻ്റെ ദിക്റാണ്. പ്രതിരോധ ശക്തിയിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ശക്തി അള്ളാഹുവിൻ്റെ ദിക്റാണ്. മനുഷ്യൻ്റെ ഉദ്ദേശ സഫലീകരണത്തിലുള്ള അനേകായിരം മാർഗങ്ങൾ വെച്ച് ഏറ്റവും വലിയ പരിഹാര മാർഗം അള്ളാഹുവിൻ്റെ ദിക്റാണ്. അതിനേക്കാൾ വലുതായി വേറൊന്നുമില്ല. അത് നമ്മുടെ മനസ്സിൽ നിന്ന് തട്ടിട്ടാണ് ദിക്റ് വരികയാണെങ്കിൽ മാഷ അള്ളാഹ് അള്ളാഹുത്തിന് ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും. കഴിഞ്ഞ റംസാനിൽ സ്വലാത്തിനകൾക്ക് വന്നവർക്കറിയാം ഏത് ദ്വാകളും മൂന്ന് പേരെടുത്ത് പറഞ്ഞിടതു ആയിരുന്നു കൊണ്ടേയിരുന്നത്. അതിലൊന്ന് ഈ പരിസരത്ത് തന്നെയാണല്ലോ, ഹാഫിൽ ത്വാഹ. ത്വാഹൻ്റെ നാട് ഇവിടെ അടുത്തല്ലേ, ഓമച്ചപ്പുഴ അടുത്തല്ലേ. ആ ഓമച്ചപ്പുഴ കഴിഞ്ഞ റംസാനൊക്കെ ത്വാഹൻ്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്കറിയാം. ത്വാഹ രക്ഷപ്പെടുമെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? 1% പോലും ഡോക്ടർമാർ, 100%, 99.5% അരക്കാൻ ഡോക്ടർമാർ ഒഴിവാക്കിയതല്ലേ. അതുപോലെ തന്നെ ചുങ്കത്ത് ഉമറാക്കയുടെ മകൻ ഷംസുദ്ദീൻ, അതുപോലെ തന്നെ അഷ്റഫ്, അതിന് 3 പേരെടുത്ത് പറഞ്ഞു. അൽഹംദുലില്ല 3 ഹാഫിളു ത്വാഹ കഴിഞ്ഞാഴ്ച സ്വലാത്തിന് നിങ്ങൾ വന്ന് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അൽഹംദുലില്ല ഹാഫിളു ത്വാഹ രക്ഷപ്പെടുന്നു. ഹാഫിൽ ത്വാഹയേക്കാൾ ഗുരുതരായിരുന്നു അഷ്റഫ് ഹാദിനി. മാഷ അല്ലാ രോഗം തീർത്തും ഷിഫിയായി, ഇപ്പം ജോലി. അതിനേക്കാൾ ഗുരുതരായിരുന്നു ഷംസുദ്ദീന്. അവരൊക്കെ സ്വലാത്ത് നഗറിയിട്ട് അത്ര ബന്ധപ്പെട്ട ആളുകൾ. അപ്പം അവിടുത്തെ ഡ്രൈവറാ ഷംസുദ്ദീൻ. ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച മുഹറം 10 വന്നവർക്കറിയാം 2 പ്രത്യേകം പറഞ്ഞതുമായിരുന്നു. അത് ഒട്ടും വിജയ പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിൽ അത് മലപ്പുറത്തുള്ള വലിയ ഉന്നത കുടുംബമാണ് പട്ടണക്കടവ് സുബൈർ ഷാഹുൽ. കഴിഞ്ഞ മുഹറം 10 ഞായറാഴ്ച ഞാൻ കുറേ യാത്ര ചെയ്ത് വന്ന് ഉമ്മനായിട്ട് കയറിയിട്ടുള്ള അതിലങ്ങ് സുബൈർ പട്ടണക്കൾ സുബൈർ വന്നിട്ട് വല്ലാതെ കാരൻ്റ് പറഞ്ഞു, എൻ്റെ അളാമൻ്റെ മകളാണ് സുലൈഖ ഹജുമ്മ, വളരെ വളരെ സീരിയസ് ആണ്. ഞങ്ങളെ തറവാട്ടിലെ കുടുംബത്തിൽ ആർക്കെന്ത് രോഗം വന്നാലും ആ സുലൈഖ എന്ന പെങ്ങളാണ് വരാറുള്ളതും ശുശ്രൂഷിക്കാറുള്ളതും സംരക്ഷിക്കാറുള്ളതും. ഇപ്പോൾ വളരെ വളരെ സീരിയസായി വെന്റിലേറ്ററിലായി, ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സുബൈർ ഞാൻ ഇത്രയും കാലം ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട്. സുബൈറൊക്കെ ആ കുടുംബം മുഴുവനും 10-33 കൊല്ലത്തെ ബന്ധങ്ങളാണ്. സ്വലാത്തൊരൊറ്റ സ്വലാത്ത് ഒഴിവാക്കാതെ, ഒരൊറ്റ ഇസ്കൂൾ ഓഫ് ഖുർആൻ ഒഴിവാക്കാതെ,
മാഷാ അല്ലാഹ്, ഇതിനൊക്കെ ഇന്ന് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ വീടുകൾ, സൗകര്യമുള്ള ജീവിതം. അല്ലാത്ത വലിയ ബർക്കത്ത് അല്ലാത്ത അൽകുമാറാവട്ടെ, സുബൈർ വന്നിട്ട് കാരണം. അതുകൊണ്ട് തന്നെ ദുആയിൽ നന്നായി പറഞ്ഞിരുന്നത് മാഷാ അല്ലാഹ്, മഗ്രിബ് കണ്ട് കഴിഞ്ഞ് ഒരു ഏഴ് ഏഴരാകുമ്പോഴേക്ക് പട്ടണ സുബൈർ വിളിക്കുന്നത് ഉസ്താദെ സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ പെങ്ങൾ എഴുന്നേറ്റിരുന്ന് ഭർത്താവിനും കുട്ടികളും ഓരോരുത്തരും പേര് ചോദിച്ച് കുറച്ച് കഞ്ഞിവെള്ളം തരുമോ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് രാവിലെ സുബൈർ വന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഇവിടെ നിന്നെല്ലാം മടക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വളരെ സീരിയസ് ആയത്. അതേ സ്ഥാനത്ത് മഗ്രിബിൻ്റെ ശേഷം ഒരു എട്ട് മണിയാകുമ്പോഴേക്ക് വിളിച്ചിട്ട് ഉസ്താദ് സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇനി ചിരുന്നിട്ടുണ്ട്, വെള്ളം ചോദിച്ചിട്ടുണ്ട്, കഞ്ഞിവെള്ളം ചോദിച്ചിട്ടുണ്ട്, കുട്ടികളെയും ഭർത്താവും വിളിച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങൾ. അതുപോലെ തന്നെ ഞാൻ പള്ളിയിൽ നിന്ന് ഫോൺ ചെയ്യാമെന്ന് എൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാകാറില്ല. അന്ന് വളരെ നിർബന്ധമായത് കൊണ്ടാണ് ആ ഫോൺ ചെയ്തത്. മങ്ങാട്ടൂർ മെബാ സാക്സിയുടെ പിതാവ് ആഷുറ ദിവസത്തിൽ ഹജ്ജിന് പോയതായിരുന്നു, ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടു. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു വിദേശിക്ക് ജന്നത്തുൽ മാലിൽ ഒരിക്കലും അനുവദിക്കൂല. അത് ജിദ്ദയിൽ നിന്നാണ് മരിച്ചതെങ്കിൽ ഒരു സാധ്യതയില്ല, മക്കത്ത് പോലും എത്താൻ കഴിയില്ല. വിളിച്ചിട്ട് കരച്ചിൽ കരട്ടാ പറഞ്ഞത്, ഏതായിരുന്നാലും വാപ്പ മരിച്ചു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മൈതസ്കാരം കിട്ടിയെങ്കിൽ, ജന്നത്തുൽ മാലിലയിൽ സീറ്റ് കിട്ടിയെങ്കിൽ, ജന്നത്തുൽ മാലിലയിൽ ഒന്ന് കിടക്കാൻ കബർ കഴിഞ്ഞെങ്കിൽ എന്ന് അന്ന് അവിടെ വെച്ച് കൂടിയവരോട് എങ്ങനെങ്കിലും ഹുബേ, എല്ലാം എളുപ്പമാണല്ലോ, എത്ര ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ചെലവഴിച്ചാലും ഇപ്പം ജന്നത്തുൽ മാലിലയിൽ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, പിറ്റേ ദിവസം സുബൈഹാകുമ്പോഴേക്ക് ഒരു പൈസ ചെലവാക്കാതെ, ഒരാളും റെക്കമെൻഡേഷൻ ഇല്ലാതെ നേരെ മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുവന്നു, സുബഹിക്ക് ജമാഅത്ത് അവിടെ നിന്ന് നിസ്കരിച്ചു, അങ്ങനെ നേരെ ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുപോയി. മൈത്ത് മറു ചെയ്ത് റബ്ബി അവരെ തറതിന് കബറിനെ സ്വർഗമാക്കണേ, അല്ലാ വിശാലമാക്കണേ. ഇത് കഴിഞ്ഞ ആറാഴ്ച സ്വലാത്തിൽ വന്നവർക്കറിയാം ഞാൻ ഈ പറയണത്, ദിക്റുകൾ സ്വലാത്തുകൾ ദ്വാകൾ അത് വല്ലാത്ത ശക്തിയാണ്, അത് മനസ്സിലാക്കുന്നവർക്ക്, അത് ഉൾക്കൊള്ളുന്നവർക്ക്. അതുകൊണ്ട് തന്നെ മഹല്ലറത്തുൽ ബദരിയ മാഷാ അല്ലാ, എത്ര തവണ അല്ലാ 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 ഞാനിതൊക്കെ പറയാൻ ഇൻഷാഅല്ലാ. ഇനി നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രിയപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജിലാൻ തങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് ഈ സമീപകാലത്ത് എല്ലാ വിഷയങ്ങൾക്കും നേതൃത്വം നൽകാൻ എല്ലാറ്റിനും മഹാനുഭാവൻ വിട പറഞ്ഞ റബ്ബി അവരുടെ ദറജന ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജന ഉയർത്തി കൊടുക്കണേ അല്ലാ. മഹാനുള്ള മകൻ സയ്യിദ് ജലാൽ ജിലാനി തങ്ങൾ ഉണ്ട് ഇൻഷാഅല്ലാ. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഈ പ്രദേശത്ത് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരിക ക്ലാരി കോയിച്ചിന, അൽഹംദുലില്ലാ ആ ഭാഗത്തുള്ള കുറേ നമ്മുടെ പ്രവർത്തകർ, അൽഹംദുലില്ലാ കഴിഞ്ഞ മുഹറം പത്തിനും കുറേ കാലങ്ങളായി അവർ 100 ചാക്ക് അരിയും 10 ചാക്ക് മൈദയും 10 ചാക്ക് അരിപ്പൊടിയും പിന്നെ കുറേ ചായപ്പൊടിയുമായി അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ ക്ലാരി ക്ലാരി ഇവിടെ അടുത്ത് തന്നെ ഉള്ളല്ലേ, എത്രയാണ് ഇവിടെ രണ്ട് കോട്ട് ക്ലാരിയിൽ നിന്ന് അൽഹംദുലില്ലാ അബ്ദുൽ കരീം സഖാഫിയുടെ നേതൃത്വത്തിൽ, അതുപോലെ അബോക്രാജിയുടെ നേതൃത്വത്തിൽ, അതുപോലെ ജുനൈസ് ഹാജിയുടെ നേതൃത്വത്തിൽ, അങ്ങനെ കുറേ ആളുകൾ അൽഹംദുലില്ലാ വർഷങ്ങളായി എല്ലാ മുഹറം പത്തിനും അൽഹംദുലില്ലാ ആ 100 ചാക്ക് അരി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത, മാത്രമല്ല 10 ചാക്ക് മൈദയും 10 ചാക്ക് അരിപ്പൊടിയും പിന്നെ 1 ചാക്ക് ചായപ്പൊടിയൊക്കെ ആയി. അൽഹംദുലില്ലാ അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ, ആമീൻ പറയാം, സലാമത്ത് നീ നൽകണേ അല്ലാ. കോയിച്ചനക്കാർ കുറേ ഇതിലുണ്ടാവൂലേ, ക്ലാരിയിലൊക്കെ ഉള്ള കുറേ ആളുകൾ, അല്ലാ അത്ര ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം റമദാൻ 27-ാം രാവിന്
നോമ്പ് തുറക്കുന്നതിന് ഇവിടെ നിന്നൊക്കെ പത്രി ഉണ്ടെന്നേ പെട്ടോളല്ലേ. ഈ റംളാന് കഴിഞ്ഞ റംളാനില് അൽഹംദുലില്ല നോമ്പ് തുറക്ക് കുറേ പത്തിരി, പിന്നെ കുറച്ച് പച്ചക്കറി, എന്തോ പച്ചക്കറിയും അല്ലേ. ഇൻഷാ അല്ലാ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യണേ അല്ലാ. അതുവേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് നിങ്ങൾ നമ്മുടെ എല്ലാ സംരംഭങ്ങളും ജാമിഅ മർകദു തഖാഫതു സുന്നിയ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ റൂബി ജൂബിലിയാണ് ഇൻഷാ അല്ലാ വരുന്ന ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കാനിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ 40th വാർഷികം എങ്ങനെല്ലാം അത് വിജയിപ്പിക്കാൻ പറ്റുമോ, എന്തെല്ലാം അതിന് ചുമരെഴുത്തുകൾ, അതുപോലെ തന്നെ പോസ്റ്ററുകൾ, അതിൻ്റെ പബ്ലിസിറ്റികൾ, എന്തെല്ലാം സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ അതെല്ലാം നൽകി, അതോടുകൂടെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് അതിൻ്റെ ഇസ്തിഫാദ ക്യാമ്പയിൻ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കുറേ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരൊറ്റ പരിപാടിക്ക് ഏറ്റിട്ടില്ല. ഇപ്പോൾ 140 സോണുകളിൽ ഇസ്തിഫാദ ക്യാമ്പയിൻ, ഇന്നും അതിൻ്റെ ക്യാമ്പയിൻ കഴിഞ്ഞിട്ടാണ്. ഇനി നാളെയും മറ്റന്നാളും ദിവസങ്ങളൊക്കെ ഇന്ന് ഞാൻ ഒമാനിലേക്ക് പോകേണ്ടതായിരുന്നു, പക്ഷേ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മുഹറം 10 കഴിഞ്ഞ് നേരെ ഒമാനിലേക്ക് പോയിട്ട് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ ഒരു ദിനത്തെ വരുമാനം ഇവിടുത്തെ കഴിഞ്ഞോ, നാളെ വൈകുന്നേരം നല്ല ഉഷാറാക്കണം ഇൻഷാല്ല. നാളെയാണ് അപ്പോൾ ഒരു ദിനത്തെ വരുമാനം ഒരു കൊല്ലത്തിൽ 365 ദിവസം ഉണ്ടല്ലോ, അതിൽ 355 ദിവസത്തെ വരുമാനം നിങ്ങൾക്ക്, ഒരു ദിവസത്തെ വരുമാനം നമ്മുടെ പ്രസ്ഥാനത്തിന് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വലിയ ബഹുമുഖ പ്രവർത്തന പദ്ധതികൾക്ക് ഭീമമായ സംഖ്യയുടെ ചെലവ് വരുന്നതാണ്. ഇൻഷാ അല്ലാ നിങ്ങളല്ല, നാളെ എവിടെയാണ് പരിപാടി? മറ്റന്നാളല്ലേ, ശനിയാഴ്ച. ഇൻഷാ അല്ലാ ഞാൻ തന്നെ ഉണ്ടാകുക, ഞാൻ നാളത്തെ. അപ്പോൾ ഇൻഷാ അല്ലാ കോയിച്ചനെന്ന് എത്ര കിട്ടി എന്നുള്ളത് സ്വലാത്തിനെങ്കിലും പച്ചക്കറി വാങ്ങി അങ്ങനെ ആകാൻ പാടില്ല. അത് ശരി, നീ കോയിച്ചനക്കാർ ഉഷാറാക്ക ഇൻഷാ അല്ലാ, നീ ഉഷാറാക്കൂലേ ഇൻഷാ അല്ലാ. അരികളൊക്കെ ഇൻഷാ അല്ലാ മറ്റന്നാളെ പണ്ട് താന്നൂരിയാൻ വരും. വരുമ്പോൾ ആദർശം എത്രയാണ് കിട്ടിയെന്നുള്ളത്, തിരുവങ്ങാടി സോണിൽ നിന്ന് 1 crore rupees ഉണ്ടാക്കുന്നതാണ്. ആര് പറഞ്ഞത്? ഹമീദാജി പറഞ്ഞത്. ദേ ഓരോ യൂണിറ്റിനും 1.5 to 2 lakh rupees ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ 72 യൂണിറ്റിൽ നിന്ന് 1 crore rupees ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാ നമ്മുടെ യൂണിറ്റിൽ നിന്നും നമുക്ക് പരിപാടികളൊക്കെ നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതും ഒരു മുഖ്യമായ പരിപാടി, പെരയിൽ കല്യാണം ഉണ്ടാക്കണമുണ്ട്, നമ്മൾ ചോറ് വെക്കാക്കലുണ്ടോ? കല്യാണം നിശ്ചയിച്ചാൽ ഇനി കല്യാണം നിശ്ചയിച്ചാൽ ഇനി നമ്മളാരും ചോറ് വയ്ക്കണ്ട, നമ്മളാരും ഹോസ്പിറ്റലിൽ പോകണ്ട, ഇനി നമ്മളാരും കുട്ടികളെ പഠിപ്പിക്കണ്ട, പരീക്ഷാ ഫീസ് കൊടുക്കണ്ട എന്ന് പറയില്ല. കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ലക്ഷങ്ങൾ വേണം, അതെങ്ങനെങ്കിലുമൊക്കെ സ്വരൂപിക്കും. ആ കൂട്ടത്തിൽ കുട്ടിയൊക്കെ വല്ല അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടും, കുട്ടിയൊക്കെ സ്കൂളിൽ യൂണിഫോം വാങ്ങിക്കൊടുക്കും, കുട്ടിയൊക്കെ ആവശ്യമായ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, എല്ലാം വാങ്ങും. തിരമാലകളടങ്ങിയിട്ട് കപ്പൽ ഓടലുണ്ടാകൂല. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിനത്തെ വരുമാനം ബാക്കി കൊടുക്കുക എന്ന് പറയാൻ നടക്കൂല. അപ്പം ഇൻഷാ അല്ലാ എല്ലാവരും അതിലൊക്കെ നമ്മൾ വേണം എന്നുദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാ നമുക്കത് വലിയൊരു സംരംഭമാക്കി മാറ്റാൻ നിങ്ങളൊക്കെയും അതിന് ഇൻഷാ അല്ലാ താന്നൂർക്കൊക്കെ വരണേ ഞാൻ തന്നെയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ അതിൻ്റെ തന്നെ അൽഹംദുലില്ലാ. നാളെ കുറ്റിപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ വെളിയങ്കോടുണ്ട്, അതുപോലെ തന്നെ പൊന്നാനിയുണ്ട്. മറ്റന്നാളെ 4 zones ഉണ്ട്. അവിടൊക്കെ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ വരുന്ന സമയത്ത് വളരെ സന്തോഷകരമായൊരു പ്രതികരണം ആദർശേരിയിൽ നിന്ന് അതുപോലെ പരിസര പ്രദേശങ്ങളും ഒക്കെ കാണണം. അർഹമുർ റഹീമായ അള്ളാഹ് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. അതോടുകൂടെ തന്നെ SVS യൂണിറ്റ് സമ്മേളനം വരുന്നു. കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സാക്കരുത്. ചിലർക്ക് ഇപ്പോഴും അത് SVS ഒക്കെ കഴിഞ്ഞവർക്കുള്ളൊരു സംഘടനയാണ് കേരള
മുസ്ലിമാത്ത് അല്ല, കേരള മുസ്ലിം ജമാഅത്ത് റ 18 വയസ്സ് കഴിഞ്ഞ മരിക്കണ വരെയുള്ള ഒരു മുഴുവൻ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകരാണ്. അപ്പം എസ് വി എസ് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലാണ്, എസ് എസ് എഫ് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലാണ്, അത് എസ് എം എ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലാണ്, സുന്നി ബാലസംഘം എസ് വി എസ് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലാണ്, അപ്പം യൂണിറ്റ് സമ്മേളനം കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ യൂണിറ്റ് സമ്മേളനം ഇവിടെ നിന്നാണ്, 26-ാം തീയതി എവിടെയാണ്? ഇവിടെ തന്നെ വെച്ചിട്ട്, അത് ഈ ഗ്രൗണ്ടിലാ, തീരുമാനിച്ചിട്ടില്ല. സംഘടനാ രംഗത്തൊക്കെ നമ്മൾ നല്ലോണം സജീവമാകണം. ഇൻഷാ അല്ലാ യൂണിറ്റ് സമ്മേളനം നമ്മുടെ സംഘടന എന്താണോ പറയുന്നത് അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ആ സർക്കുലറുകളെല്ലാം നിങ്ങൾ നടപ്പിൽ വരുത്തണം. നമുക്ക് അള്ളാഹുൻ്റെ ഔലിയാക്കൾ അരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ മഹാനായ ശൈഖുനാ കുണ്ടൂർ ഉസ്താദ് അള്ളാഹുൻ്റെ ഔലിയാക്കൾ എത്ര വലിയ മഹാനാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. മഹാനായ യൂസുഫ് അൽ ജിലാനി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് ഇവരൊക്കെ അല്ലേ നമുക്ക് മാതൃകയാക്കേണ്ടവർ. ഇവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന രംഗങ്ങൾ എന്താണ്? ആ സംഘടനാ ട്രാക്കിലൂടെ, സംഘടനാ ചാനലിലൂടെ, അത് ഇൻഷാല്ലാ അവരൊക്കെ നമ്മളിലേക്ക് മഹാനായ താജുൽ ഉലമ ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് മഹാനായ എം എ ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയ വലിയ നേതൃത്വം നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന ആ മഹത്തായ ദൗത്യം നിങ്ങൾ മുറുകെ പിടിക്കണം. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതിന് വേണ്ടി നിങ്ങൾ സർവസ്വം സമർപ്പിക്കണം. അർഹമുർ റഹീമായ അല്ലാ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രവർത്തകർക്ക് നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നീ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. മഹദൂർത്ത് പതിയ ചെല്ലിയില്ലല്ലോ, അപ്പൊ ഞാൻ തുവാർന്നിട്ട് ഇൻഷാല്ല തങ്ങൾ ചെല്ലി തുവാർന്ന് الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب من شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس കുറേ ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹലാല ഉദ്ദേശവും നീ പൂർത്തീകരിക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മുഹറം മാസമാണ്, മഹാനായ സയ്യിദു ശുഹദ മഹാനായ സിബ്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഷബാബി അഹ്ലിൽ ജന്ന സയ്യിദുന ഹുസൈൻ അല്ലാഹു അൻഹു, അതുപോലെ തന്നെ അവരുടെ കൂടെ ഷഹീദായ ഒരാണ്ടിൻ്റെ മാസമാണ്. പ്രത്യേകിച്ച് മഹാനിമാം അഹ്ലി റളിയല്ലാഹു തആല തങ്ങൾ വഫാത്തായത് ഈ മാസത്തിലാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഖുതുബുസ്സമാൻ മൗലദ്ദവീല അസൽ മംബുറമി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് തങ്ങൾ വഫാത്തായത് ഈ മാസത്തിലാണ്. അങ്ങനെ തുടങ്ങിയ ധാരോളം ആളുകൾ ഈ മാസത്തിലാണ് വഫാത്തായത്. താത്തൂർ ശുഹദാക്കൾ ഇവരൊക്കെ മനസ്സ് കരുതിയിട്ട് അവരെല്ലാവരുടെ പേരിലും ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും അവരുടെ മദദ് കൊണ്ട്. റബ്ബേ നീ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ദൂരീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ ദുആ സ്വീകരിക്കാൻ എന്തെങ്കിലും നല്ലൊരു സദഖ നല്ലതാണ്. ധാരാളം കുറേ ചെലവും മറ്റൊക്കെയുള്ള സഹോദരിമാരുടെ ഭാഗത്തേക്ക് പ്രവർത്തകർ വരുമ്പോൾ നല്ലൊരു സംഖ്യ എല്ലാവരും നൽകുക. സൈഫുദ്ദീൻ ആജീബിനെ എല്ലോടത്ത് നൽകുക. എന്താ സൈഫുദ്ദീൻ എന്തെങ്കിലും നൽകിക്കൂടെ? മിനിയാന്നും അവിടെ എല്ലാവർക്കും നോമ്പുറക്കുള്ള ഈത്തപ്പഴം മറ്റൊക്കെ സലാത്തുകളിൽ എന്ത് പരിപാടി ഉണ്ടാകുമ്പോളോ ബാബാജി അലഹമ്മദില്ല അള്ളാഹു തല നല്ല ഇത്രയാണ് ആ നേരത്തെ തന്നിങ്ങനെ പിന്നെ
എപ്പോഴും തിരു അല്ലാഹുവാണ് എല്ലാം ബർക്കത്താക്കട്ടെ. ബാവാജി, മൂന്ന് മക്കള് സൈഫുദ്ദീൻ, ഹാജി, അതുപോലെ തന്നെ ഷാഫി, അതുപോലെ തന്നെ പെങ്ങൾ, അല്ലാഹുവിനൊക്കെ ഒക്കെ ബർക്കത്താക്കട്ടെ. ഇൻഷാല്ലാഹ് ആരാണ് ഒരു 500 or 1000 എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? ഇൻഷാല്ലാഹ് എല്ലാവരും ഒരു 500 എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ സഹോദരിമാരോ? നൂറോ 200 or 500 എന്താള്ള ഇൻഷാ അല്ലാ അള്ളാഹു തആലക്കൊക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ, സൈഫുദ്ദീൻ ആജി ആദ്യം തന്ന്, പിന്നെയും തന്ന്, ഇപ്പൊ പിന്നെയും തരികയാണ്. അൽഹംദുലില്ലാ, നിഅമത്ത് അല്ലാഹു തആല എല്ലാം ബർക്കത്താക്കട്ടെ ഇൻഷാ അല്ലാ. جددوا ايمانكم ونبروا قلوبكم وزينوا السنتكم بقولي لا اله الا الله 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 ഉറക്കല്ലാരോ لا اله الا الله 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 لا اله الا
الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله هذا سدني عمرك ودنا نيوترنادي അൽഹംദുലില്ലാഹ് ഹാരിസ് അദനി വരുന്ന 22-ാം തീയതി ഹാരിസ് അദനി ഉമ്മയും ഗളാമയും അമ്മായും നാല് പേര് ഇൻഷാല്ലാഹ് മഅദിൻ ഉംറ സംഘത്തിൽ ഉംറക്ക് പോവുകയാണ്. റബ്ബനി ഉംറനെ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ സ്ഥലങ്ങളും റാഹത്തായി കഴിഞ്ഞു തിരിച്ചു വന്ന് കാണാൻ റബ്ബെ, ദീനി ഖിദ്മയിൽ ദീർഘകാലം ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല റാഹത്തുള്ള കുടുംബജീവിതം നീ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ എല്ലാ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാ. എല്ലാ ഇജ്ജത്തും നീ നൽകണേ അല്ലാ. നിങ്ങളൊപ്പല്ല ഇവരെ നമ്മൾ പോയ ഇപ്പം മരണപ്പെട്ട് നമ്മൾ ഭക്ഷണത്തിൽ പോയില്ലേ അവരെ അബോയിലിയർ ഉമ്മ മരിച്ച മുഹറത്തിലല്ല മരണപ്പെട്ട് 7 കൊല്ലം മുമ്പ്. ഉമ്മൻ്റെ പേരെന്തായിരുന്നു? അവരുടെ ഉമ്മ 7 കൊല്ലം മുമ്പാണ് മരണപ്പെട്ടത്. ഉപ്പ 19 കൊല്ലം മുമ്പ് മരണം. അബൂലിയരല്ലേ പേര്? ഇതേ വാഖബി മഹാനായ സുൽത്താൻ ഉമ്മ കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ പഠിച്ച മഹാനുഭാവം കൂടിയ റബ്ബ് അവരുടെ ഖബറിന് സ്വർഗമായി കൊടുക്കണേ അല്ല. ഈ നാട്ടിൽ മരണപ്പെട്ട എല്ലാവരും മലേഷ്യയിൽ അലഹമ്മദില്ല അള്ളാഹുത്തലക്കൊക്കെ നമ്മളെ സ്റ്റേജിലുള്ള എല്ലാവരും കാരണന്മാരും അലഹമ്മദില്ല അബ്ദുറഹ്മാൻ ഹാജി ഖൈറു ബർക്കത്ത് നൽകണേ അല്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സലാം വമൗലാനാ മുഹമ്മദ് സ്വലാത്തുൻ തുർളീക വതുർളീഹി വതർള്ളാ ബിഹന്നാ യാ റബ്ബൽ ആലമീൻ. أوصل اللهم ثواب ما صليناه وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترة إلى يوم الدين وأصحابه سادات البدريين والأهديين والخندقيين والحريريين والتبوكيين وخيبريين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها وصلى حضرة روح شيخنا سيد شباب أهل الجنة سيد سبت رسول الله صلى الله عليه وسلم سيدنا حسين رضي الله عنه وإلى حضرات أرواح من استشهدوا معه في كربلاء وإلى حضرة روح جلاد المحلي رضي الله عنه وإلى حضرة روح شيخنا قطب الزمان مولى الدبيلة أصل منبرمي قدس الله تعالى وسائر مشايخنا كلهم اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم بحقوقهم ربنا ادخلنا برحمتك في عبادك الصالحين أرحم الراحمين يا الله ملك الملوك يا الله. നമ്മുടെ എല്ലാ ദിക്ര സ്വലാത്തു മജ്‌ലിസുകളും നന്നായി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ മഹ്ളറത്തുൽ ബദ്രിലും സജീവമായി സംബന്ധി ഭക്ഷണം നൽകുന്ന അതിൽ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹകരിക്കുന്ന സർവരുമയോടെ നോക്കി ഞങ്ങളുടെ സ്വലാത്ത് മജ്‌ലിസിലേക്ക് വരുന്നവരുണ്ട് റബ്ബെ. ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബെ. സർവരും തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളിലാ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. കൽബ് ശുദ്ധീകരിക്കണേ അല്ലാ. കാമില ഈമാൻ നീ നൽകണേ അല്ലാ. ഇബ്ലീസുല്ലാഹിൻ്റെ ഷർറുൽ നീ പിടുത്തല്ല അല്ലാ. നിന്നെ മറന്ന് ജീവിക്കുന്നവരാക്കല്ല റബ്ബെ. റബ്ബെ പൈശാചിക ചിന്തകൾ ഞങ്ങൾക്ക് നൽകല്ല റബ്ബെ. റബ്ബെ മാരകമായ രോഗങ്ങൾ നൽകല്ല റബ്ബെ. ഹാർട്ടിൻ്റെ വാൾക്ക് ബ്ലോക്കോ വീക്കോ ലീക്കോ നൽകല്ല അല്ലാ. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ നൽകല്ല റബ്ബെ. അലർജിയോ ഗാസിയോ ആസ്തമ പൈൽസ് എക്സിമ സുറിയാസ് നൽകല്ല അല്ലാ. കൈകാലുകൾ കടച്ചിലെ തരിപ്പ് നൽകല്ല അല്ലാ. ക്ഷീണങ്ങൾ തളർച്ചകൾ നൽകല്ല അല്ലാ. അസ്വസ്ഥകൾ പ്രയാസങ്ങൾ നൽകല്ല
റബ്ബേ, ദുനിയാവ് മാഖറും നീ സന്തോഷിപ്പിക്കണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഇഹ പര വിജയം നീ നൽകണേ അല്ലാ റബ്ബേ, ഷുഗർ പേഷ്യൻ്റ് ആക്കല്ല റബ്ബേ, ഡിസ്ക് പ്രോബ്ലം നൽകല്ല അല്ലാ, മെൻ്റലി പ്രോബ്ലം നൽകല്ല അല്ലാ, കൈകാലുകൾ കടച്ച് നൽകല്ല അല്ലാ റബ്ബേ, ഞങ്ങൾക്ക് ആർക്കും ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ എലിപ്പനിയോ ഡെങ്കിപ്പനിയോ നൽകല്ല റബ്ബേ, ഡെങ്കിപ്പനി കൊണ്ട് ആരെയും വിഷമിപ്പിക്കല്ല റബ്ബേ, എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാ, പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ, ഹാർട്ട് റബ്ബേ ഹാർട്ടിൻ്റെ വാൾക്ക് ബ്ലോക്കോ വീക്കോ നൽകല്ല അല്ലാ, എന്തെല്ലാം രോഗങ്ങൾ ഇവിടെയുള്ള പുരുഷന്മാരിലോ സ്ത്രീകളിലോ യുവാക്കളിലോ കുട്ടികളിലോ ആരിലെന്തുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ, സർവസ്വം നീ ശിഫയാക്കണേ അല്ലാ, തൊഴിൽ രഹിതർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ, തൊഴിൽ പ്രമോഷൻ നൽകണേ അല്ലാ, ശമ്പളവർദ്ധന നൽകണേ അല്ലാ, വാഹിദർക്ക് സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, ഞങ്ങളുടെ മക്കൾ മരുമക്കൾ പേരമക്കൾ നീ വിജയികളാക്കണേ അല്ലാ റബ്ബേ, ഒരു പരാജയവും മതപ്പതനവും നീ നൽകല്ല അല്ലാ, ഖൈറും ബർക്കത്തും ഇജ്ജത്തും സലാമത്തും നീ നൽകണേ അല്ലാ, സമാധാനം വർദ്ധിപ്പിക്കണേ അല്ലാ, സന്തോഷം നീ നൽകണേ അല്ലാ, ആക്സിഡന്റ് അപകടങ്ങൾപ്പെടുത്തല്ല റബ്ബേ, തൊഴിൽ രഹിതരാക്കല്ല റബ്ബേ, വാഹപ്രാമ്യത്തെ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഭർത്താക്കൾ നൽകണേ അല്ലാ റബ്ബേ, എല്ലാവരുടെയും എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ, പലരും വിദേശങ്ങൾ പല പ്രതിസന്ധികളിലാണ് റബ്ബേ, യുഎയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും ഒമാനിലും ഈ ശബ്ദം എവിടെ നിന്നെല്ലാം ശ്രവിക്കുന്നു, ആരെല്ലാം ഓൺലൈനിലൂടെ സംബന്ധിക്കുന്നു, ഞങ്ങളുടെ മഹബ്ബാ നിധിയിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവ് സഹായിക്കുന്നു, സർവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നീ നൽകണേ അല്ലാ റബ്ബേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ, ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല അല്ലാ, നല്ല മാസത്തിന് നല്ല ദിവസത്തിന് നല്ല രൂപത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വെച്ച് മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ, ഞങ്ങൾ മരിച്ചുപോയ ഉമ്മ ഉപ്പമാർ ഉസ്താദുമാർ മഷായിഖുമാർ ഭാര്യ സന്താനങ്ങൾ റബ്ബേ, നാട്ടിൽ മരിച്ചെടുക്കുക ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മഹാനായ അബൂ മുസ്ലിഹാർ അവരുടെ ഭാര്യ അങ്ങനെ തുടങ്ങി പലരും മരണപ്പെട്ടവരുണ്ട് റബ്ബേ, ആ കബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരെ ഞങ്ങൾ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേ അല്ലാ, ദുആ സ്വീകരിക്കണേ അല്ലാ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ ആരും എഴുന്നേൽക്കരുത് പറയേണ്ടതില്ല, നമ്മൾ മഹ്ലൂറത്തുൽ ബദരിയേക്കാണ് വന്നത്, ഇൻഷാല്ലാ മഹ്ലൂറത്തുൽ ബദരിയ തുടങ്ങുന്നേ ഉള്ളൂ, മഹാനായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി ജീലാനി തങ്ങളുടെ നേതൃത്വത്തിൽ മഹ്ലൂറത്തുൽ ബദരിയ ഇൻഷാല്ലാ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നിങ്ങൾ എഴുന്നേൽക്കാവൂ. അസ്സലാമു അലൈക്കും. സയ്യിദിൻ്റെ കരങ്ങളൊക്കെ ഉണ്ട്.